ജീവിതകാലം മുഴുവനേ ഇവൾ ഇങ്ങനെ തന്നെ ജീവിക്കും എന്ന് നിനക്കത് പറ്റില്ല മോനെ. നിനക്കൊരു നല്ല കുടുംബം വേണം, കുഞ്ഞുങ്ങൾ വേണം, നല്ലൊരു ജീവിതം വേണമെങ്കിൽ ബുദ്ധിയുള്ളവരെ പോലെ ചിന്തിക്കണം. പെണ്ണിന്റെ തൊലിവെളുപ്പിനെ കുറച്ചു നാളൊക്കെ ചന്തം ഉണ്ടാവൂ, പിന്നെ ചന്തം പറയേണ്ടത് മറ്റു പലതിനുമാ. ആ ഏതായാലും ചെല്ലേ. ചെല്ലടി, പോയി അതോടെ അറിഞ്ഞിട്ട് വാ. എന്നിട്ട് വേണം മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടവളെ എനിക്കെന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാൻ. പോ, സമയം കളയാതെ വിളിച്ചോണ്ട് പോടാ ഇവളെ. വാ ഗായത്രി. വരൂ, ഇരിക്കൂ, ഇരിക്ക്. എന്തായി ഡോക്ടർ? കുഴപ്പം ഗണേശനല്ല, ഗായത്രിക്ക്. ഏറെ നാളും മെഡിസിൻ കഴിക്കേണ്ടി വരും, അത് കഴിഞ്ഞ് ഇംപ്രൂവ്മെന്റ് ഉണ്ടോയെന്ന് നോക്കണം, എന്നിട്ടേ എന്തെങ്കിലും തീരുമാനം പറയാൻ കഴിയും. അപ്പോ അമ്മയാവാനുള്ള ഭാഗ്യം എനിക്കില്ലല്ലേ? അങ്ങനെയൊന്നും വിധി എഴുതാൻ കഴിയില്ല, എന്തായാലും അടുത്തൊന്നും അത് പ്രതീക്ഷിക്കുന്നു. നീണ്ട നാളത്തെ പരിശ്രമം കൊണ്ട് നിരാശ മാറിയേക്കാം. ടെസ്റ്റിന്റെ റിസൾട്ട് വന്നതനുസരിച്ച് പ്രതീക്ഷ മങ്ങിയിരുന്നു. പിന്നെ ഗായത്രിയുടെ ലൈഫ് അറിയാവുന്നത് കൊണ്ടാ റിസൾട്ട് മുഴുവൻ വരട്ടെ എന്നിട്ടൊരു മറുപടി പറയാന്ന് കരുതിയത്. എല്ലാ ഫലവും വന്നതിന് ശേഷം പല ഗൈനക്കോളജിസ്റ്റുമായി ഡിസ്കസ് ചെയ്തു. എല്ലാവരും ഒരേ അഭിപ്രായമാണ് പറഞ്ഞത്, യൂട്രസിന്റെ ബലക്കുറവാണ് പ്രധാന കംപ്ലൈന്റ്. അത് മരുന്നിലൂടെ പരിഹരിച്ച ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പറ്റൂ. ഗണേശനാണ് ഗായത്രിക്ക് ധൈര്യം കൊടുക്കേണ്ടത്. ഗായത്രി അപ്സെറ്റ് ആയെന്ന് തോന്നുന്നു. അതിൽ അത്ഭുതമില്ല ഡോക്ടർ, ടെസ്റ്റിന്റെ ഫലം വന്ന ശേഷം അവളെ കൊല്ലം പലരും തയ്യാറെടുത്ത് നിൽക്കുക. അറിയാം, ആ കുട്ടിയുടെ ദയനീയാവസ്ഥയൊക്കെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിസ്സഹായയായ ഭാര്യയ്ക്ക് തണലേകേണ്ടത് ഗണേശനാ. ഒരു സ്ത്രീ അമ്മയാവാത്തത് അവളുടെ കുഴപ്പമല്ല. ഇപ്പൊ ബാലയുടെ കുഞ്ഞിനെ കാണാതായത് ആരുടെയെങ്കിലും കുറ്റമാണോ? അത് ഓരോരോ സമയത്ത് സംഭവിക്കുന്നതാ. അറിയാം ഡോക്ടർ, എന്നാലും ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവാത്ത ചിലരുടെ ഇടയിലേക്കാ ഞങ്ങൾ പോകുന്നത്, അതാ ടെൻഷൻ. തെറ്റ് ചെയ്യാത്ത മരുമകളെ തെറ്റുകാരിയാക്കാൻ കാരണങ്ങൾ തേടുന്ന എന്റെ അമ്മയ്ക്ക് ഇത് മരുമകളെ പുറത്താക്കാൻ പാകത്തിനൊരു കാരണമാണ്. ഞങ്ങൾ രണ്ടാളിൽ ഒരാൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതെനിക്കാകണമെന്നായിരുന്നു പ്രാർത്ഥന. അവിടെയും ദൈവം കൈവിട്ടു. Yeah.
ചേട്ടൻ വണ്ടി ഒന്നിർത്ത്. എനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നുന്നില്ല ഗണേഷ് ഏട്ടാ, തോന്നുന്നില്ല. പോകാതെ പിന്നെ പോകാം. ഗണേഷ് എന്റെ വീട്ടിലേക്കല്ല, എന്റെ വീട്ടിലേക്ക് വിട്ടുകള ഗണേഷ് ഏട്ടാ, എന്നെ കളഞ്ഞേക്ക്. നീ എന്താ ഗായത്രി പറയുന്ന? ഇതറിയുമ്പോ അമ്മ ജീവിക്കാൻ സമ്മതിക്കില്ല, പിന്നെ ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യം? താക്കിയതോടെ അമ്മ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതിൽ നിന്നും അമ്മ മാറില്ല. ഇനിയിപ്പോ മാറിയ തന്നെ ഗണേശന്റെ ഒരു ഭാരമായി ജീവിക്കാൻ എനിക്ക് വയ്യ. നീ എനിക്ക് ഒരിക്കലും ഒരു ഭാരമല്ല. ഏത് സാഹചര്യത്തിലും നിന്നെ സ്നേഹിക്കാനും സംരക്ഷിക്കാനുള്ള മനസ്സുണ്ട് എനിക്ക്. അതൊക്കെ ഗണേശേട്ടൻ തരുന്ന ഉറപ്പാ, ചിലപ്പോ അതിന് കഴിഞ്ഞൊന്നും വരും. എന്നാ അമ്മ ഇനി അവിടെ ഇട്ട് എന്നെ ശ്വാസം മുട്ടിക്കും, അതറിയുന്ന കാണുന്ന എല്ലാവർക്കും വേദനിക്കും. ഇതാണ് പോകാൻ പറ്റിയ സമയം ഗണേശേട്ടാ. ഇനിയുള്ള കാലം എന്റെ മുത്തശ്ശനെ നോക്കി വല്യമ്മയ്ക്കൊരു സഹായമായിട്ട് ഞാൻ അവിടെ കൂടിക്കോളാം. നീ നിന്നെ പറ്റി മാത്രമാണ് ഗായത്രി ചിന്തിക്കുന്നത്, നീ ഇല്ലാതെ ഒറ്റപ്പെടുന്ന എന്നെ പറ്റി ഒരു ധാരണ പോലും നിനക്കില്ല. ഗണേശണ്ണ മറ്റൊരു വിവാഹം കഴിച്ചൂടെ? എന്നെ അറിഞ്ഞ നിന്റെ പരിചരണം അനുഭവിച്ച എനിക്കിനി അതിന് കഴിയും തോന്നുന്നുണ്ടോ? കഴിയണം. ഗണേശണ്ണ ഒരു യോഗ്യത കുറവുമില്ല, പോരായ്മയില്ല. അതറിഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഞാൻ മാറിപ്പോവാ വേണ്ടത്. അതിനെപ്പറ്റി ചിന്തിക്കാൻ സമയം ഒരുപാട് മുന്നിലുണ്ട്. വേണമെങ്കിൽ നമുക്കൊരു വാടക വീടെടുക്കാം, അമ്മയെ ഭയമാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് മിക്ക ദിവസവും അമ്മ അറിയാതെ നിന്നെ വന്ന് ഞാൻ കാണാം. എന്നാലും ശരി, എല്ലാ അർത്ഥത്തിലും എന്റെ ഭാര്യയായി ജീവിച്ച നിന്നെ വിട്ടുകളയാൻ എനിക്ക് വയ്യ. ഒരു കുഞ്ഞിന്റെ അഭാവം നമുക്കിടയിൽ ഒന്നും ഉണ്ടാക്കില്ല. കുട്ടികളില്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കാം, അതിന് പിശുക കാട്ടണ്ട. അപ്പോ ജീവിതത്തിന് മധുരമുള്ളതായി തോന്നുന്നു. തെറ്റുകൾ മാത്രം ചെയ്യുന്ന പെണ്ണിനെ എത്രയോ ആണുങ്ങൾ സഹിക്കുന്നു, പിന്നെ തെറ്റൊന്നും ചെയ്യാത്ത നിന്നെ ഞാനെന്തിനു ശിക്ഷിക്കണം? നമുക്ക് കുട്ടികൾ ഉണ്ടാവുന്നില്ല എങ്കിൽ അതിന് കാരണക്കാർ നമ്മളല്ല, ദൈവം തന്നെ. ബാലച്ചിക്കും നിന്റെ കുറവില്ലായിരുന്നു, അവരമ്മയായി. എന്നിട്ടോ ആ കുഞ്ഞെവിടെ? അത്രയ്ക്കേ ഉള്ളു കാര്യം, ഒന്നും ശാശ്വതമല്ല. അതുകൊണ്ട് അതൊരു പോരായ്മയെ എനിക്ക് തോന്നുന്നുമില്ല. നീ വണ്ടിയിലോട്ട് കയറ്, പോവാം. നമുക്കൊന്ന് ക്രിസ്റ്റിയുടെ അരികിലേക്ക് പോയാലോ? ആ അനാഥാലയത്തിലേക്കോ? ശരി, നിനക്കവിടെ ഇത്തിരി ആശ്വാസം കിട്ടുവാണെങ്കിൽ ആയിക്കോട്ടെ. മാലക കുട്ടി, മുത്തുമണിയേ, ചക്രേ, ആള് ഭാഗ്യം ചെയ്ത മോള് തന്നെ. രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊഞ്ചിക്കാൻ ആൾക്കാര്, അതിനുവേണ്ടി മത്സര. ഇനി മോളെ ഇങ്ങതാ, ഞാൻ വെച്ചിട്ട് കൊഞ്ചിക്കട്ടെ. ഓ എന്തിടാ മോളെ, മോളെ മുത്തേ, മോളെ
എന്തടി ഒരു മുന്നറിയിപ്പില്ലാതെ എന്തു പറ്റി ഗായത്രി? ഗണേശേട്ടാ, ടെസ്റ്റ് റിസൾട്ട് വന്നു. ഗായത്രി അമ്മ അവൻ സാധ്യത കുറവാ. വീട്ടിലെത്തി ഈ വിവരം പറയുമ്പോ അമ്മ ആട്ടി പുറത്താക്കുന്നുള്ള ഭയം ഉണ്ട് അവക്ക്. ഒന്ന് സംസാരിക്ക, ആത്മവിശ്വാസം കൊടുക്ക. ഞാൻ എന്ത് പറഞ്ഞാലും ഇവിടെ ബോൾഡാകേണ്ടത് ഗണേശേട്ടനാ. ഗണേശേട്ടന്റെ അമ്മയുടെ സ്വഭാവം ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ എനിക്ക് മനസ്സിലായതാ. ആ അമ്മയിൽ നിന്നും അതൊക്കെ പ്രതീക്ഷിക്കണം. എന്തായാലും എനിക്ക് ഗായത്രി വിട്ടുകളയാൻ വയ്യ. അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിലേ ഗണേശേട്ടൻ ശക്തമായ നിലപാടെടുക്കണം. അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞാൻ അവളോട് സംസാരിക്കാം. അമ്മ അവൻ കഴിയാത്തൊരു പെൺകുട്ടിയുടെ സങ്കടം അവൾ അനുഭവിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാ ഒന്നും പറയാതെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്. ഗായത്രി, നിന്റെ ഹസ്ബൻഡ് നിന്നെ വിട്ടു കളയില്ല, പിന്നെന്താ പ്രശ്നം? ഒരു കുഞ്ഞിനെ കൊടുക്കാൻ കഴിയാത്ത എന്നോട് എത്ര കാലം എന്റെ ഗണേശന് അലിവ് കാട്ടാൻ പറ്റും? നിങ്ങളുടെ ഹൃദയങ്ങൾ വല്ലാതെ അടുത്തുപോയി, അതെനിക്കറിയാൻ കഴിയും. അങ്ങനെ അടുത്തവർക്ക് വേർപിരിയൽ ചങ്ക് പറിച്ചെടുക്കുന്ന പോലെയാ. അവിടെ കുഞ്ഞൊരു വിഷയമായി വരില്ല. എങ്കിലും ഗണേശേട്ടന് കുഴപ്പമൊന്നുമില്ല ക്രിസ്റ്റി. അതറിഞ്ഞിട്ട് തന്നെയല്ലേ ഗണേശേട്ടൻ ഇപ്പൊ പറഞ്ഞത് ശക്തമായി നിലപാടെടുക്കുന്നു. ഈ വിവരം അറിയുമ്പോ നീ പുറത്തു പോകാൻ നിന്റെ അമ്മായിയമ്മ ഉറപ്പായിട്ടും പറയും. നീ ചിലപ്പോ പുറത്തു പോവുകയും ചെയ്യും, എന്നാൽ കൂടെ ഗണേശേട്ടനും കാണുമെന്ന് മാത്രം. ആർക്കും ഭാരം അവൻ വയ്യേ ക്രിസ്റ്റി. നീ ഒഴിഞ്ഞു പോകുന്നതാണ് ഗണേശേട്ടന് ഭാരമെങ്കിലോ? പുള്ളിക്കാരന്റെ സംസാരം കേട്ടിട്ട് എനിക്കങ്ങനെയാ തോന്നിയത്. നീ ടെൻഷൻ അടിക്കണ്ടാടി, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. അമ്മ അവൻ കഴിയാതെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ കഴിയാതെ ജീവിക്കുന്നതാണോ നല്ലത്? ദേ കയ്യിലിരിക്കുന്ന ഒരാള്, നീ ഞങ്ങളുടെ മുത്തിനെ അങ്ങ് കൊണ്ടുപോകുന്നോ? പോകുന്നോ ആന്റിക്കൊപ്പം? നോക്ക് ഗായത്രി, എത്ര നല്ല മോളാണെന്ന്, എന്നിട്ടും കളഞ്ഞില്ലേ ഇതിന്റെ അമ്മ ഇതിനെ. കർത്താവ് കനിഞ്ഞു കുട്ടികളെ കൊടുക്കുമ്പോ ചിലരങ്ങനെയാ. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമിതമായി ആഗ്രഹിക്കുന്നവർക്കോ അത് കിട്ടണമെന്നില്ല. എല്ലാം ദൈവത്തിന്റെ നേരം പോക്ക്, അങ്ങനെ കണ്ടാ മതി. ഞാൻ വഴക്കി നിന്നുമില്ല, എന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാം. ഗണേശൻ എന്നെ എന്റെ മുത്തശ്ശന്റെ അരികിൽ എത്തിച്ചാ മതി. നീ ഇറങ്ങി വാ. Thank you.
എന്താണ് ഇത്ര താമസിച്ചത്? കാണാതായപ്പോ ഞാൻ കരുതി നീ ഇവളെയും കളഞ്ഞിട്ട് സൈറ്റിൽ പോയി കാണുമെന്ന്. അല്ല, എന്തായി കാര്യങ്ങള്? അമ്മ പറഞ്ഞതല്ലേ ശരി, ഇവൾക്ക് ഒരിക്കലും അമ്മയാവാൻ കഴിയില്ലല്ലോ. അതിൽ ചെറിയൊരു തിരുത്തുണ്ട്, ഇവൾക്ക് അമ്മയാവാൻ കഴിയും. എന്നാ ഞങ്ങൾക്ക് കുട്ടികളുണ്ടാവില്ല. അമ്മയുടെ മകന് അതിനുള്ള ഭാഗ്യമില്ല. അതെ അമ്മ, ഞാൻ അച്ഛനാവില്ല, എനിക്ക് കുഴപ്പം. അതെ അമ്മ, ഞാൻ അച്ഛനാവില്ല, എനിക്ക് കുഴപ്പം. അമ്മക്ക് വേണമെങ്കിൽ ഡോക്ടറോട് വിവരം തിരക്കാം, ദീർഘനാളത്തെ ചികിത്സ വേണ്ടിവരും. എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണമെങ്കിൽ അതിനും സാധ്യത കുറവാണ്. അതിനിവളെന്തിനാണ് കരയുന്നേ? കുഞ്ഞിന് വേണ്ടി ദാഹിച്ചവളാ ഇവള്, എന്നിട്ട് കുഞ്ഞുണ്ടാവില്ല എന്നറിയുമ്പോ പിന്നെ കരച്ചിൽ വരില്ലേ? എടാ, കുഴപ്പം നിനക്കായാലും ഒന്നുറപ്പാ, ഇവക്കൊരു കുഞ്ഞിനെ താലോലിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. മറ്റൊരു വിവാഹം കഴിച്ച ഇവൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടാവും. ഞാനത് ഇവളോട് പറയുകയും ചെയ്തു, എന്നാ ഇവളത് ചെയ്യില്ല. കാരണം അങ്ങനെ എന്നെ വിട്ടു പോകുന്ന പെൺകുട്ടി അല്ല ഇവള്, എന്നെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നവള. അമ്മയുടെ മനസ്സിന്റെ വലിപ്പമില്ലായ്മ കൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെ. അവക്ക് കുഴപ്പമാണെന്നറിയാൻ കാത്തിരുന്നു, അത് ദൈവങ്ങൾക്ക് പോലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാ എനിക്ക് ഇങ്ങനൊരു കഴിവുകേടുണ്ടായത്. ഇല്ലടാ, അതൊക്കെ അവളുടെ ജാതകദോഷാടാ. ജാതകദോഷം അറിയാം, കുഞ്ഞുണ്ടാവോ? ആദ്യം എന്റെ പോരായ്മ മാറണം, എങ്കിലേ അങ്ങനൊരു ഭാഗ്യം എനിക്ക് കിട്ടൂ. എന്നെങ്ങനെ രക്ഷിക്കുന്നു ഗണേശേട്ടാ? നിന്നെ എനിക്ക് വേണം, അതുകൊണ്ട് തന്നെ. കുട്ടികൾ ഉണ്ടാവോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടല്ല ഒരാണും പെണ്ണും ഒന്നിക്കുന്നത്, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അങ്ങനെ ദൈവം ഒന്നിപ്പിക്കുന്നവര് വ്യക്തമായ കാരണമില്ലാതെ പിരിയാൻ പാടില്ല. ഇവിടെ ശരിക്കും എനിക്കായിരുന്നു കുഴപ്പമൊന്നിരിക്കട്ടെ, എങ്കിൽ നീ എന്നെ പിരിയുമായിരുന്നോ? ഇല്ലല്ലോ. അപ്പോ ഞാനത് മനസ്സിലാക്കി മുന്നോട്ട് പോണം. ഒരു മരുമകളെന്ന രീതിയിൽ നീ ഒരു പരാജയമാണെന്ന് അമ്മ പറയുന്നു.
അത് അമ്മയുടെ വിവരക്കേട്. എന്നാൽ ഒരു ഭാര്യ എന്ന നിലയിൽ നീ വിജയമാണ്. അങ്ങനെ ഒരു തോന്നൽ ഒരാണിനുണ്ടായാൽ അവൻ എന്തു വില കൊടുത്തും അവളെ അരികിൽ നിർത്താൻ ശ്രമിക്കും. ഞാനും അത്രയേ ചെയ്തുള്ളൂ. അമ്മ എപ്പോഴെങ്കിലും ഈ സത്യം അറിയാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നിന്നെക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. ഭാര്യയുടെ കൂടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പുരുഷന്റെ ആവശ്യമാണ്. എന്നാ ഒരു കുഞ്ഞിനെ ലാളിക്കണമെന്നുണ്ട്. അതിന് അവസരം ഉണ്ടാക്കാത്തത് ഞാൻ കാരണമാണെങ്കിൽ ഞാൻ തന്നെ അതിന് പരിഹാരം കാണണം. അങ്ങനെ മോള് പ്രതികരിക്കാതിരിക്കട്ടെ സർ. പ്രതികരിച്ചു പോയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല.